എൻ സി പി ദേശീയ അധ്യക്ഷനും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ തദ്ദേശ നഗരസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് ഇന്നലെ വ്യക്തമാക്കി. മഹായുതി സഖ്യവുമായി ചേർന്നാണ് എൻ സി പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യകക്ഷികളോടൊപ്പമാണ് പാർട്ടി പോരാടുക. എന്നിരുന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി കൂടിയായ അജിത് പവാർ പറഞ്ഞു. ചിംബ്രി ചിഞ്ചുവാതിൽ ഏതാനും ദിവസം മുമ്പ് 28 എൻ സി പി പ്രവർത്തകർ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയിൽ ചേർന്നു. അതോടെ എൻ സി പി മഹായുതി സഖ്യം വിടുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ശരത് പവാറിന്റെ പാർട്ടിയിൽ നിന്ന് അജിത് പവാർ ഇറങ്ങിപ്പോയതിനു ശേഷം ഇതാദ്യമായാണ് എൻ സി പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും സ്വതന്ത്രമായി മത്സരിക്കുന്നതിന് വിവിധ ജില്ലകളിലും നഗരങ്ങളിലും സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ വെള്ളിയാഴ്ച പറഞ്ഞു. പിന്നാലെയാണ് അജിത് പവാറിന്റെ തീരുമാനം. ജില്ലാ പരിഷത്തുകളിലേക്കും പഞ്ചായത്ത് സമിതികളിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും മൂന്ന് പാർട്ടികൾ സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മഹായുതി സഖ്യം തുടരില്ല എന്ന സൂചനയാണ് അജിത് പവാർ പറയുന്നത്. 27 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും 25 ജില്ലാ പരിഷത്തുകളിലേക്കും 2 മുനിസിപ്പാലിറ്റികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഏകദേശം 2 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുകയാണ്. എൻ സി പിയുമായി കൈകോർക്കാനുള്ള പാർട്ടിയുടെ നീക്കം ബി ജെ പി പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആർ എസ് എസ് ബന്ധമുള്ള മറാത്തി വാരികയായ വിവേക് പറഞ്ഞതിനു പിന്നാലെയാണ് അജിത് പവാറിന്റെ പ്രഖ്യാപനം. എൻ സി പിയെ ഒഴിവാക്കിയുള്ള ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസം പരാജയത്തിന് കാരണമാകുമെന്ന് ആർ എസ് എസ് ബന്ധമുള്ള മറ്റൊരു മാസികയായ ഓർഗനൈസർ നേരത്തെ നിരീക്ഷിച്ചിരുന്നു. ഏതായാലും അജിത് പവാറിനെ പുറത്താക്കിയ മട്ടിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. പ്രഖ്യാപനം നടത്തിയാൽ അത് തിരിച്ചടിയാകുമെന്ന് കണ്ടുള്ള തന്ത്രമാണ് ബി ജെ പി പയറ്റുന്നത്. നിലവിൽ അഗാഡി സഖ്യം ഭരണത്തിലെത്തുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ഈ സാഹചര്യത്തിൽ അജിത്തിന്റെ ഭാവി തുലാസിലായിരിക്കുകയാണ്. ശരത് പവാറിനെ ചതിച്ച അജിത് പവാറിന് ബി ജെ പി തന്നെ ഇപ്പോൾ പണികൊടുത്തിരിക്കുകയാണ്.